നമസ്കാരം. 2002 ഫെബ്രുവരി 27 രാജ്യം ഒരിക്കലും മറക്കാത്ത ദിവസമാണിത്. രാജ്യം ഏറ്റവും അധികം നടുങ്ങിയ ദിവസമാണിത്. ഗോദ്ര കലാപം നടന്ന ദിനം. അന്നാണ് ഗുജറാത്തിലെ ഗോദ്ര സ്റ്റേഷനിൽ വെച്ച് അയോധ്യയിൽ നിന്നും സബർമതി എക്സ്പ്രസിൽ മടങ്ങുകയായിരുന്ന കർഷകർ ഉണ്ടായിരുന്ന കോച്ച് അവരുടെ ട്രെയിൻ കത്തിക്കുകയും വലിയ കലാപത്തിനുള്ള ഒരു വിത്ത് ഇടുകയും ചെയ്തത്. രാമക്ഷേത്ര പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത സന്നദ്ധ പ്രവർത്തകർക്കുള്ള സംഘപരിവാറിന്റെ പദമാണ് ഈ കർഷകർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കർഷകർ ഒന്നിച്ചു പോയിക്കൊണ്ടിരുന്ന ആ ട്രെയിനിന്റെ കോച്ചിനാണ് തീവച്ചത്. പിന്നീട് ഇത് സംസ്ഥാനത്തുടനീളം സൃഷ്ടിച്ച വർഗീയ കലാപങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അന്ന് വളരെ വലിയ രീതിയിലുള്ള കലാപമാണ് നമ്മുടെ രാജ്യത്ത് നടന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ്. വിശ്വാസികൾക്കായി, ഭക്തജനങ്ങൾക്കായി ഈ വർഷം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിൽ തന്നെ രാമക്ഷേത്രം തുറന്നു നൽകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ ഇതിന്റെ ഭാഗമായി ഒരു വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലൊന്ന്, അതായത് ഈ ഒരു രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് രാജ്യത്തുടനീളമുള്ള വിശ്വാസികളെ എന്തായാലും കേന്ദ്ര സർക്കാർ ക്ഷണിക്കും. അങ്ങനെ അവർ മടക്കയാത്ര ഉണ്ടാകുന്ന സമയത്ത് ഗോദ്രയിൽ സംഭവിച്ചതിന് സമാനമായ സംഭവം ഉണ്ടായേക്കും എന്നാണ് ഉദ്ധവ് താക്കറെ യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു പൊതുവേദിയിൽ വന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നടക്കാൻ പോകുന്ന രാമക്ഷേത്രം ഉദ്ഘാടനത്തിനായി ഒത്തുകൂടുന്ന വൻ ജനക്കൂട്ടത്തിന്റെ മടക്കയാത്രക്കിടെ ഗോദ്രയ്ക്ക് സമാനമായ സംഭവം നടന്നേക്കാം എന്നാണ് ശിവസേനയുടെ നേതാവായ ഉദ്ധവ് താക്കറെ പറയുന്നത്. ജൽഗാവിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടെയാണ് വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉദ്ധവ് താക്കറെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ രാമക്ഷേത്രം തുറന്നു കൊടുക്കുന്നത് അധികം ഒന്നും വൈകില്ല. ജനുവരിയിൽ തന്നെ അത് ഉണ്ടായേക്കും എന്നുള്ള സൂചനകളുമുണ്ട്. BJPക്കും RSSനും സ്വന്തമായി നേട്ടങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഉദ്ധവ് താക്കറെ ഇപ്പോൾ തന്റെ പിതാവ് ബാൽ താക്കറെയുടെ പാരമ്പര്യത്തിന്റെ അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു പരാമർശമാണ് ഉദ്ധവ് താക്കറെ നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഗോദ്ര കലാപവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന വിശ്വാസി സമൂഹം മടങ്ങുമ്പോൾ ഇങ്ങനെയൊന്ന് സംഭവിച്ചേക്കാം എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം പരത്തുന്നത് ഒരു ഭീതിയാണ്, അനാവശ്യമായ ഭീതിയാണ്. അല്ലെങ്കിൽ അനാവശ്യമായ ചർച്ചകളിലേക്ക് രാജ്യത്തെ വഴിതിരിച്ചു വിടാൻ മാത്രമേ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പരാമർശങ്ങൾ ഉപകരിക്കുകയുള്ളൂ. അതും പൊതുവേദിയിൽ വെച്ച് ഇത് പറയണമെങ്കിൽ അത് പ്രതിപക്ഷ സഖ്യത്തിലുള്ള കരുത്തനായ ഉദ്ധവ് താക്കറയ്ക്ക് മാത്രമേ സാധിക്കുകയുമുള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.